രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന തന്റെ എം പി ഓഫീസ് സന്ദർശിക്കുകയാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. നേരത്തെ മാനന്തവാടിയിൽ ഒരു കർഷക പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ കൽപ്പറ്റയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവർത്തകർ കുത്തിപ്പൊളിച്ച ഷട്ടറിനുള്ളിലൂടെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും ഓഫീസിലേക്ക് പ്രവേശിക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം വയനാട്ടിലെത്തിയത്. കണ്ണൂരിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് വഴിയിലുടനീളം ലഭിച്ചത്. ചെണ്ടകൊട്ടും ഒക്കെയായിട്ടായിരുന്നു അദ്ദേഹത്തെ പ്രവർത്തകർ സ്വീകരിച്ചത്. പുഷ്പങ്ങൾ വാരി വിതറിയും തങ്ങളുടെ പ്രിയ നേതാവിനെ സ്വീകരിച്ചു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമണത്തിന് ശേഷം വരുന്നുവെന്ന ഒരു വൈകാരികമായൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമായി തന്നെ മാറ്റാനുള്ള ശ്രമത്തിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ. പക്ഷേ ഇതുവരെ അദ്ദേഹം തൻ്റെ ഈ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെയോ മറ്റോ ഇതുവരെ കാര്യമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്നും കർഷകരുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ തുടങ്ങിയവയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. ഒരുപക്ഷേ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ തൻ്റെ തകർക്കപ്പെട്ട ഓഫീസ് സന്ദർശിക്കുന്നു. അഭിലാഷ് നായരുടെ വിവരങ്ങളുമായി അഭിലാഷ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണമാണ് തീർച്ചയായും ഈ സമയത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുമോ എന്നറിയില്ലെങ്കിലും ആരൊക്കെയാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്? ഇവിടെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടി, അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, കെ സുധാകരൻ തുടങ്ങി കോൺഗ്രസിന്റെ ഒട്ടുമുക്ക പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൽപ്പറ്റയിലുള്ള ആക്രമിക്കപ്പെട്ട എം പി ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത്. അവിടെ നേരത്തെ വലിയ വിവാദത്തിലായ ഗാന്ധിജിയുടെ ഫോട്ടോ അടക്കം ഇപ്പോഴും അവിടെ തന്നെ നിലത്ത് വീണ് കിടക്കുകയാണ്. ഇതെല്ലാം കണ്ട ശേഷം അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഓഫീസ് സന്ദർശിക്കുമ്പോൾ ഓഫീസിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. നേരത്തെ ക്യാമറകൾ അനുവദിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ക്യാമറകളും അനുവദിക്കേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും അദ്ദേഹം പുറത്തു വന്ന ശേഷം ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി എമ്മിന് എതിരാകുമോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുമോ, അല്ലെങ്കിൽ സാധാരണ കാണുന്നത് പറയുന്നത് പോലുള്ള ഒരു സ്റ്റാൻഡ് ആയിരിക്കുമോ, കുറെ കൂടി മൈൽഡായിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കുമോ എടുക്കുക, അതല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടായിരിക്കുമോ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ട് കൽപ്പറ്റയിൽ കലക്ട്രേറ്റിൽ ഔദ്യോഗികമായിട്ടുള്ള ചില മറ്റ് പരിപാടികളുണ്ട്. അതിനുശേഷം വൈകിട്ട് ബഫർ സോണുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പരിപാടി, ഒരു റാലി ഉണ്ട്. അവിടെ റോഡ് ഷോ ഉൾപ്പെടെയാണ് പ്രവർത്തകർ അറേഞ്ച് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ ബഫർ സോണുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ബഫർ സോൺ വിഷയത്തിൽ എം പി നിശബ്ദനായി നിന്നു. എന്നതാണ്. അതുകൊണ്ട് തന്നെ ബഫർ സോണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന വലിയൊരു റാലി, ആ റാലിയിൽ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓഫീസിനകത്താണ് ഉള്ളത്.